ഹായ് മൂപ്പനാട്ടോ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാട്ടല്ലോ, ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ഒരു 15 ദിവസമായിട്ടുണ്ട് ഏകദേശം. അപ്പം നമ്മൾ വരുന്ന കാര്യം പ്രമാണിച്ച് ഞാൻ അനീഷേട്ടൻ അവിടുന്ന് കയറിയപ്പോൾ അനീഷേട്ടൻ വിളിച്ചു പറഞ്ഞു, അനീഷേട്ടാ ഞാൻ വരുവാണ്, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അനീഷേട്ടനായിട്ട് നല്ല പരിചയമായിരുന്നു കേട്ടോ. അപ്പം അനീഷേട്ടാ ഞാൻ വരുവാണ്, എനിക്ക് അവിടുന്ന് ഒരു അതായത് നെറ്റ് റീചാർജ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. അനീഷേട്ടൻ 300 GB എനിക്ക് 3 മാസത്തേക്ക് റീചാർജ് ചെയ്ത് വെച്ചോട്ടോ, 300 GB 3 മാസത്തേക്ക് റീചാർജ് ചെയ്ത് വെച്ചു. അപ്പം അനീഷേട്ടൻ വിചാരിച്ച് ഇവനൊക്കെ ഇത്രയ്ക്ക് ഇത്ര ഉപയോഗിക്കുള്ളൂ, അനീഷേട്ടൻ അതാണ് ഉപയോഗിക്കുന്നത്. 3 മാസം 300 GB എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനൊക്കെ 3 മാസം ഉപയോഗിച്ചാലും തീരില്ല കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് അപ്പം എത്രയായി അന്നേരം 300 GB ഏകദേശം 400 രൂപ അല്ലേ, നല്ല അല്ല 300 350 400 രൂപ അടുത്ത്, അതായത് നാട്ടിലെ 8000 രൂപയോളം ചിലവായിട്ടോ 300 GB. അപ്പം അനീഷേട്ടൻ എനിക്ക് അത് വേണ്ടി എടുത്തു വെച്ചു. അനീഷേട്ടൻ്റെ അക്കാമയ്ക്കകത്ത് പുതിയ സിമ്മും മേടിച്ചിട്ട് പഴയ മോഡത്തിൽ റീചാർജ് ചോദിച്ചു. 1 മാസം 15 ദിവസമായിട്ടായിരുന്നു ഞാൻ തീർത്ത് കൊടുത്തിട്ടോ, ഞാനും ജസ്റ്റിനും അനീഷേട്ടനും കൂടെ. അനീഷേട്ടൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, ഞാനും ജസ്റ്റിനും കൂടെ 1 മാസവും കറക്റ്റ് 10 15 ദിവസമായേ ഉള്ളൂ 300 GB തീർത്തു. അത് വലിയ കാര്യമൊന്നുമല്ല, കാരണം ഇവരൊക്കെ അടുത്ത് ഇവർക്കൊക്കെ 300 GB കൊണ്ട് ഒരു ദിവസം ഓടിയും, കാരണം ഇതിന് ഇത്ര പൊന്നിൻ്റെ വിലയല്ല. അതായത് 8000 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പൈസയല്ലേ, നാട്ടിൽ നമ്മൾ 300 രൂപയ്ക്ക് ചെയ്യുന്ന പോലെയും ചെയ്യുന്നതും ഇവിടെ 8000 രൂപയ്ക്ക് ചെയ്യുന്നത് രണ്ടും രണ്ടല്ലേ. അപ്പം പിന്നെ റീചാർജ് ചെയ്യാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് തന്നെ തീർന്ന പാടെ തന്നെ പൈസയൊക്കെ സെറ്റാക്കി റീചാർജ് ചെയ്യാൻ പോയി. അതായത് റീചാർജ് ചെയ്യാൻ 420 റിയാലായിരുന്നു നമ്മൾ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഉണ്ട് മൊബൈലിൻ്റെ സിമ്മ് കിടക്കുന്നതുകൊണ്ട് 1 മാസത്തേക്ക് 320 റിയാല്, ഏകദേശം 1 മാസത്തേക്കാണ് 320 റിയാല്, അതായത് നാട്ടിലെ 6040 രൂപ കേട്ടോ 1 മാസത്തേക്ക് അൺലിമിറ്റഡ് ആണ്. അപ്പം വിചാരിച്ചു എന്നൊരു ഗോ മേടിക്കാന്ന്. അതായത് ഇതിന് ഏകദേശം എന്നെ വില അറിയാം, നാട്ടിലെ 20000 രൂപ കേട്ടോ. ഇതിൻ്റെ ചാർജ് അതായത് 6 മാസം അൺലിമിറ്റഡ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ഈ മോഡൽ നമുക്ക് ഇതിനോട് കിട്ടും, പക്ഷേ 6 മാസം നമുക്ക് അൺലിമിറ്റഡ് ഉപയോഗിക്കാം. ഇത് 6 മാസം കഴിഞ്ഞിട്ടുണ്ട്, ഇത് കളയേണ്ട ആവശ്യമില്ല, ഇത് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ 740 റിയാലാണ് ഇത് വീണ്ടും 6 മാസത്തേക്ക് റീചാർജ് ചെയ്യുന്നതിന്. അപ്പം 740 റിയാൽ എന്ന് പറയാൻ 14000 15000 രൂപ, അതായത് 6 മാസം അൺലിമിറ്റഡ് 15000 രൂപ നമ്മൾ മുടക്കണം. അതായത് ഇപ്പോൾ ഇതിന് എത്ര വേണം ആൾക്കാരെ കൂട്ടാട്ടോ, അതായത് നമുക്കൊരു 10 15 പേർക്ക് കൊടുത്താൽ ഇത് നല്ല പവറിൽ വർക്ക് ചെയ്യും, പക്ഷേ നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ അറിയാലോ കൂടെ ഉള്ളത് നമ്മൾ 4 5 മലയാളികളുള്ളൂ. അപ്പം പൈസ മുടക്കാൻ, അതായത് ഇതിനിപ്പോൾ നമ്മൾ 3 പേരാണെങ്കിൽ ഒരാൾ 350 റിയാല് വെച്ച് എടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഒരാളോട് നമ്മൾ മലയാളി എല്ലാ തരം ആളോട് പോയി 350 റിയാല് ഷെയർ വേണമെന്ന് പറഞ്ഞാൽ ഒരുത്തരും തരൂല്ല. കാരണം വെച്ചാൽ നാട്ടിലെ 6000 7000 റുപ്യ അടുത്തായി, അപ്പോൾ ആരും തരാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കും, നമുക്ക് പിന്നെ ഇതിനൊന്നും വലിയ പൈസ കൊടുക്കുന്ന കാര്യമില്ല. നാട്ടിലെ വാർത്തകൾ അറിയുക, നാട്ടിലെ കാര്യങ്ങൾ അറിയുക, നാട്ടിലേക്ക് വിളിക്കുക, കുടുംബക്കാരോട് സംസാരിക്കുക, വീഡിയോ കോൾ വിളിക്കുമ്പോൾ എന്താ പറയുക ലാഗ് ഉണ്ടാകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ സാധനം അത്യാവശ്യമാണ്. ഇവിടെ നെറ്റ് എന്ന് പറയുന്ന സാധനം അത്യാവശ്യമാണ്, ഭക്ഷണമില്ല നമ്മളൊക്കെ ഇവിടെ ജീവിക്കും, പക്ഷേ നെറ്റ് രണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയ ഒരെണ്ണം മേടിച്ചോട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഉള്ളിൽ എന്താ ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ അതിൻ്റെ പുറകെ ഇട്ട് തരാം. പിന്നെ ഇവിടെ വന്ന് നമുക്ക് പോകേണ്ടതുകൊണ്ട് വെള്ളിയാഴ്ച അല്ലേ, ചേട്ടാ അതിൻ്റെ കൂടെ വന്നു, ചേട്ടാൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടാൻ്റെ വീട്ടിൽ ചെറിയ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിള്ളേരോടെ കുറച്ച് നേരം കളിച്ചു, ചേട്ടാൻ്റെ വണ്ടിയിലൊന്ന് ഇതിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി. അപ്പം നമ്മൾ ഇവിടുത്തെ മരുഭൂമിയൊന്നുമല്ല, എല്ലാവരും വേഗം റിയാദെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മരുഭൂമിയാണ്, ഇഷ്ടംപോലെ പച്ചപ്പും പുല്ലും ചെടികളൊക്കെ ഉണ്ട്. ആ ഒരു വീഡിയോടെ ഒരു ചെറിയ ഒരു ചെറിയൊരു റിയാദ്, അതായത് എന്താ പറയുക നമ്മുടെ റിയാദിൽ കുറച്ച് മെയിനായിട്ടുള്ള കുറച്ച് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനറിയാലോ ഇവിടെ കുറേയൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, എല്ലായിടത്തും അങ്ങനെ ക്യാമറ കൊണ്ട് എല്ലാവരും പറ്റത്തില്ല. വണ്ടിയിലിരുന്നു കൊണ്ട് പിടിച്ച കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ആഡ് ചെയ്തേ കേട്ടോ. ബോക്സ് കണ്ടപ്പം ആച്ചയ്ക്കും ആളും ഒരു ആഗ്രഹം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്, കാരണം ഇവർ കുറേ അൺബോക്സിങ് വീഡിയോ ഒക്കെ കാണാറുണ്ട് പോലും. അപ്പോൾ എന്നെ കൊണ്ട് ഇവർ അൺബോക്സ് ചെയ്യിപ്പിക്കും കേട്ടോ ഈ സാധനം. അപ്പോൾ ഇതാണ് ഗോ, ഏകദേശം ഇവിടെ 1000 രൂപ വിലയുണ്ട്, 980 രൂപ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ല നെറ്റ് നല്ല സ്പീഡായിരിക്കും, 5G സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഓൺലൈൻ ആണ് കാണിച്ചു തരാം കേട്ടോ. തുറക്കുന്നവിടെ നല്ല ഗോവിൻ്റെ നല്ലൊരു പാക്കിങ്, ഇതാണ് നമ്മുടെ മോഡൽ. ഇത് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനടിയിൽ കുറച്ച് ചാർജർ, പിന്നെ അതിൻ്റെ കുറച്ച് ബ്രൗസർ കാര്യങ്ങൾ, അതിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു കവർ, പിന്നെ അതിനകത്ത് ഇട്ട ഒരു സിമ്മിൻ്റെ ഒരു ഇതാട്ടോ, സിമ്മിൻ്റെ ഒരു കേസ്, ഇടയ്ക്കിടയ്ക്ക് ആച്ചീൻ്റെ കയ്യിൽ നിന്ന് കയറി വരുന്നതാണ്. ഇത് ചാർജർ, നമ്മുടെ സാധാ ഒരു 3 പിൻ ചാർജർ. പിന്നെ ഇത് നമുക്ക് എവിടെയും വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ആട്ടോ, ഈ മോഡം കൊണ്ട് എവിടെയും ചാരി വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്, കാണാൻ സിമ്പിളാണ്, പക്ഷേ നാട്ടിലെ 20000 രൂപ കേട്ടോ, 6 മാസത്തേക്ക് 20000 രൂപ. അപ്പം ഈ മോഡം നമുക്ക് ഇനിയും ഉപയോഗിക്കാം, വീണ്ടും വീണ്ടും ഉപയോഗിക്കാം, റീചാർജ് ചെയ്താൽ മതി. എന്നാലും ഭയങ്കര വല്ലാത്ത കൊല്ലുന്ന പൈസ ആയിപ്പോ കേട്ടോ.